നമസ്കാരം സ്വാഗതം രാഷ്ട്രപതിക്ക് കേരള സർവകലാശാലയിൽ ഡോക്ടറേറ്റ് നൽകാൻ കഴിയാത്തതിൽ വൈസ് ചാൻസലർ പദവി വേണ്ടെന്ന് പറഞ്ഞ ഗവർണർക്ക് സിമ്പിൾ പണി തമിഴ്നാട്ടിലെ സ്റ്റാലിനെ പോലെ ചാൻസലർ പദവിയിൽ അധികാരമെടുത്ത് പിണറായി ചാൻസലറുടെ അധികാരം വെട്ടാൻ സർക്കാർ രാഷ്ട്രപതിക്ക് കേരള സർവകലാശാലയിൽ ഡോക്ടറേറ്റ് നൽകാൻ കഴിയാത്തതിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്നു ചാൻസലർ പദവി സർക്കാർ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് വലിയ വിവാദമുണ്ടാക്കി അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറെ അനുനയിപ്പിച്ചു ഇതോടെ ആ വിഷയം അടഞ്ഞു ഇതിനിടയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തമിഴ്നാട്ടിലെ ഗവർണറുടെ ചാൻസലർ പദവി എടുത്തു കളഞ്ഞു ഇപ്പോഴത്തെ അതേ സെറ്റിലേക്കാണ് സംസ്ഥാന സർക്കാരും പോകുന്നത് വി സി നിയമനത്തിൽ ഗവർണറുടെ അധികാരം വെട്ടാനുള്ള ബില്ലിന് മന്ത്രിസഭ അംഗീകാരം സെർച്ച് കമ്മിറ്റിയിലെ ഗവർണറുടെ പ്രതിനിധിയെ സർക്കാർ നിർദ്ദേശിക്കും മൂന്നംഗ കമ്മിറ്റിയുടെ എണ്ണം അഞ്ചാക്കി സർക്കാരിനെ താല്പര്യമുള്ള വ്യക്തികളെ ഗവർണറെ മറികടന്ന് നിയോഗിക്കാനാണ് നീക്കം ബിൽ വരുന്ന സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് മന്ത്രിസഭാ തീരുമാനം സർക്കാരിനെ നിരന്തരം വെള്ളം കുടിപ്പിക്കുന്ന ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനാണ് സർക്കാരിന്റെ നീക്കം ചാൻസലറായ ഗവർണറുടെ അധികാരം വി സി നിയമനത്തിൽ കവരുന്ന ബില്ലിനാണ് ക്യാബിനറ്റ് അംഗീകാരം നൽകിയത് നിലവിൽ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ മൂന്നംഗങ്ങൾ യു ജി സി പ്രതിനിധി പിന്നെ സർവകലാശാല നോമിനി ഇതിൽ ഗവർണറുടെ പ്രതിനിധിയെ സർക്കാർ നോമിനേറ്റ് ചെയ്യും ഒപ്പം കമ്മിറ്റിയിൽ സർക്കാരിന്റെ പ്രതിനിധിയെയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനെയും ഉൾപ്പെടുത്തി അഞ്ചാക്കി അതേസമയം ഗവർണർ സർക്കാർ പോര് പാരമത്തിലായി എന്ത് ബിൽ സർക്കാർ പാസാക്കിയാലും ഗവർണർ ഒപ്പിടാതെ നിയമം ആകില്ലെന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് സർക്കാരിനുള്ള മുന്നറിയിപ്പാണ് പ്രിയ വർഗീസിന്റെ വിവാദ നിയമനത്തിൽ കണ്ണൂർ വി സിക്കെതിരെ ഗവർണർ ഉടൻ നടപടി സ്വീകരിക്കും അതേസമയം വി നിയമനത്തിൽ ചാൻസലറുടെ അധികാരം കവരുന്ന ബില്ലുമായി ാണ് സർക്കാർ നീക്കം കണ്ണൂർ സർവകലാശാല വിവാദത്തിൽ സർക്കാരിനെതിരായ നിലപാട് കടുപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂർ സർവകലാശാലയിൽ സ്വജനപക്ഷപാതം നടക്കുന്നുവെന്ന് ഗവർണർ ആരോപിച്ചു ചാൻസലറായ തന്നെ ഇരുട്ടിൽ നിർത്തുന്നു കണ്ണൂർ സർവകലാശാലയിൽ ഗുരുതര ചട്ടലംഘനം നടക്കുന്നുവെന്നും ഗവർണർ കുറ്റപ്പെടുത്തി തനിക്ക് ചാൻസലറുടെ അധികാരമുള്ള കാലത്തോളം സ്വജനപക്ഷപാതം അംഗീകരിക്കില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി കണ്ണൂർ സർവകലാശാലയിൽ സ്വജനപക്ഷപാതം നിയമലംഘനം ക്രമക്കേട് എന്നിവ നടന്നു എന്നത് പ്രഥമ ദൃഷ്ടിയ വ്യക്തമാക്കി തന്നെ മാത്രം ഇരുട്ടിൽ ചില െന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കണ്ണൂർ സർവകലാശാലയിൽ ഇത് നിത്യസംഭവമായിരുന്നു ചട്ടലംഘനം പരമ്പര തന്നെ കണ്ണൂരിൽ ഗവർണർ കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയ അതിപ്രസരം കാരണം പ്രശ്നങ്ങളുണ്ടെന്ന് ഗവർണർ പറഞ്ഞു ഇക്കാര്യത്തിൽ വിദഗ്ദ്ധർ ആശങ്ക അറിയിച്ചു മിടുക്കരായ വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ഇക്കാര്യത്തിൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു തന്റെ കയ്യിൽ അധികാരമുള്ളിടത്തോളം കാലം ചട്ടലംഘനം അനുവദിക്കില്ലെന്ന് വി സി നിയമന ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഗവർണർ മറുപടി നൽകി സ്വജനപക്ഷപാതം അനുവദിക്കില്ല സർക്കാരിന് എന്തും തീരുമാനിക്കാം പക്ഷേ നിയമമാകണമെങ്കിൽ ഗവർണർ ഒപ്പിടണമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നറിയിപ്പ് നൽകി എന്തൊക്കെ നിർദ്ദേശങ്ങൾ വച്ചാലും ഗവർണർ ഒപ്പിട്ടാലേ നിയമമാകൂ എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു പ്രിയ വർഗീസിന്റെ നിയമനത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് ക്ഷമയോടെ കാത്തിരിക്കൂ എന്ന് മറുപടി നൽകിയ ഗവർണർ തുടർ നടപടികളുടെ സൂചന നൽകി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത